തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചുവപ്പിച്ച് എൽഡിഎഫ് ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പന്ത്രണ്ടിലും ഇടതുമുന്നണിയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും എൽഡിഎഫ് ആണ് മുന്നിൽ. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം കൊണ്ട് ശ്രദ്ധേയമായ പാലാ നഗരസഭയിൽ ഇടതുമുന്നണി മികച്ച നേട്ടം കൊയ്തു. വെൽഫെയർ പാർട്ടി യുഡിഎഫ് നീക്കുപോക്കുണ്ടായിരുന്ന മുക്കം നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ല. കൊച്ചി കോർപ്പറേഷനിൽ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി എൻ വേണുഗോപാലും തിരുവനന്തപുരത്ത് എൽഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി എ ജി ഒലീനയും തോറ്റു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുഡിഎഫിന് വൻ തിരിച്ചടിയേറ്റു. വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. വി വി അരുൺ നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി ചേരും. അദ്ദേഹത്തിലേക്ക് പോകും മുമ്പ് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ വിവിധ കക്ഷികളുടേത് കാണാം. അരുൺ, വിവരങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോൾ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒടുവിൽ ലഭിക്കുന്ന ഒരു പ്രകാരമാണ് ഇടതുമുന്നണിക്ക് ഗ്രാമപഞ്ചായത്തിൽ വലിയ മുന്നേറ്റം, 449, യു ഡി എഫിന് 363, ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരട്ടിയിലേറെ സീറ്റുകളാണ് ഇപ്പോൾ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നത്. 101 സീറ്റുകൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ 50 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫ്. ജില്ലാ പഞ്ചായത്തിൽ 10-4, അവിടെ അതാണ് എൽ ഡി എഫിന്റെ മുന്നേറ്റം. മുനിസിപ്പാലിറ്റികളിൽ 40-36 യു ഡി എഫ് മുനിസിപ്പാലിറ്റികൾ ലീഡ് ചെയ്യുന്നു അവസാന കണക്കുകളിൽ. കോർപ്പറേഷൻ 4-2 ഇടതുമുന്നണിക്ക് തന്നെയാണ് മുന്നേറ്റം. തിരുവനന്തപുരം നഗരസഭയിൽ 21-5 എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക കണക്കുകൾ. തിരുവനന്തപുരത്ത് എ ജി ഒലീനയ്ക്ക് പുറമെ സി പി എമ്മിന്റെ മറ്റൊരു മേയർ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഒലീന പരാജയപ്പെട്ടാൽ മേയറാകുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവും കൂടിയായ എസ് പുഷ്പലതയാണ്. പുഷ്പലത അഞ്ചാം തവണയാണ് മത്സരിക്കുന്നത്. 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അവർ തോറ്റിരിക്കുന്നു. അവിടെ സി പി എമ്മിന്റെ കോട്ടയായ നെടുങ്കാട് വാർഡ് ബി ജെ പി പിടിച്ചെടുത്തിരിക്കുന്നു. നേരത്തെ കരമന കൗൺസിലർ അജിത്താണ് നെടുങ്കാട് പുഷ്പലതയെ പരാജയപ്പെടുത്തിയത്. വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് ആ വാർഡിൽ ഉണ്ടായിരിക്കുന്നത്. കുന്നുകുഴിയിൽ ഒലീനയം തോറ്റിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വഴുതക്കാട്, വഞ്ചിയൂർ, തെക്കാട്, ഭീമാവള്ളി ഈസ്റ്റ്, പാളയം, ശ്രീവരാഹം, മുട്ടത്തറ, വാഴോട്ടുകുളം, കാച്ചാണി, പൂങ്കുളം വാർഡുകളാണ് ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. കാലടി എസ്റ്റേറ്റ്, തുരുത്തുമൂല, നെട്ടയം, കാഞ്ഞിരമ്പാറ തുരുത്തും തുടങ്ങിയ വാർഡുകൾ ബി ജെ പിയും കുന്നുകുഴിയും പെരുന്താന്തിയും യു ഡി എഫും ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് വലിയ പരാജയമായി മാറുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ. സി പി എം ഇതുവരെ മികച്ച മുന്നേറ്റം നടത്തുന്നു. ബി ജെ പിയും പ്രതീക്ഷിച്ച മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബി ജെ പിയുടെ അവരുടെ പ്രധാനപ്പെട്ട വാർഡുകളിലെ ഫലം അറിയാനുണ്ട്. പൂജപ്രിയ ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ അധ്യക്ഷൻ വി വി രാജ് മത്സരിച്ച വാർഡ്, അവിടുത്തെ ഫലം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർഡുകളിലെ ഫലം കൂടി വരാനുണ്ട്. തിരുവനന്തപുരത്ത് മേയർ കെ ശിവകുമാർ മത്സരിച്ച കരിക്കകത്തെ ഫലവും ഇതുവരെ അറിവായിട്ടില്ല. അവിടെയൊക്കെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് മാത്രമാണ് സൈറ്റിലും വ്യക്തമാകുന്നത്. ഏതായാലും തിരുവനന്തപുരം ജില്ല പൊതുവെ ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. ജില്ലാ പഞ്ചായത്തിൽ മികച്ച മുന്നേറ്റമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലുമുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ കൃത്യമായിട്ടുള്ള കുറെ കൂടെ സൂക്ഷ്മ